പതിനൊന്ന് വർഷം മുമ്പ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ അന്വേഷണം CBIക്ക് വിട്ട് ഹൈക്കോടതി. പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന റാണ പ്രതാപിന്റെ മരണമാണ് CBIക്ക് വിട്ടത്. 2011 മാർച്ച് 26-നാണ് റാണ പ്രതാപ് ബേക്കറിയിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന പുനലൂർ മേലേപ്പറമ്പിൽ വീട്ടിൽ റാണ പ്രതാപ 2011 മാർച്ച് 26-നാണ് മരിച്ചത്. ഈ കേസിലാണ് അന്വേഷണ ചുമതല CBIക്ക് നൽകി ഹൈക്കോടതി ഉത്തരവിറക്കിയത്. 2018 റാണ പ്രതാപിന്റെ പിതാവ് സുധീന്ദ്ര പ്രസാദാണ് കേസ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയത്. ഹർജിയുടെ വിധി കാത്തിരിക്കുന്നതിനിടെ 8 മാസം മുമ്പ് റാണ പ്രതാപ് മരിച്ചു. തുടർന്ന് സഹോദരൻ ഛത്രപതി ശിവജി ഹർജിയിൽ കക്ഷി ചേരുകയായിരുന്നു. ഈ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. SLC അവസാന പരീക്ഷ കഴിഞ്ഞിറങ്ങി 4 സഹപാഠികളുമായി നഗരത്തിലെ ബേക്കറിയിൽ കയറി ജ്യൂസിന് ഓർഡർ നൽകിയിരിക്കവെയാണ് റാണ പ്രതാപ് വീണു മരിച്ചത്. ഈ സമയം കൂടെ ഉണ്ടായിരുന്ന സഹപാഠികൾ ഓടിപ്പോയി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിഷമുള്ളിൽ ചെന്നാണ് മരിച്ചതെന്ന് കണ്ടെത്തിയിരുന്നു. ഇതോടെ കൊലപാതകമാണെന്ന സംശയം ഉയരുകയായിരുന്നു. യാതൊരു കുഴപ്പമില്ലാതെ വളരെ സന്തോഷത്തോടെ സ്കൂളിൽ SSLC എക്സാം എഴുതാനായിട്ട് പോയതാണ് എൻ്റെ അനിയൻ. തിരിച്ചു വരുന്നത് ജീവനില്ലാതാണ്. ഇപ്പോൾ കഴിഞ്ഞ 12 വർഷം ആവുന്നു. ഇപ്പോഴും എന്തിന് ആര് എന്തിന് എങ്ങനെ എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പോഴും ഞങ്ങൾക്കറിയത്തില്ല. റാണിയുടെ ഘാതകരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച പുനലൂരിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. മകന്റെ മരണത്തിന് പിന്നിലുള്ളവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട പിതാവ് സുധീന്ദ്ര പ്രസാദ് നിരവധി വാതിലുകളാണ് കയറിയിറങ്ങിയത്. ആദ്യം ലോക്കൽ പോലീസാണ് കേസ് അന്വേഷിച്ചത്. തുടർന്ന് IG B സന്ധ്യ അന്വേഷണം നടത്തി. ഇവർ ADGP ആയതോടെ അന്വേഷണം പാതിവഴിയിൽ നിലച്ചു. മരണം നടന്ന് 1 വർഷം പിന്നിട്ടിട്ടും കേസന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാകാത്തതിനാലാണ് റാണിയുടെ പിതാവ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. തുടർന്ന് ക്രൈംബ്രാഞ്ച് CBCID SP ആയിരുന്ന ഉണ്ണിരാജയെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചു. അന്വേഷണം 2 വർഷം പിന്നിട്ടിട്ടും പുരോഗതി ഉണ്ടായില്ല. വീണ്ടും CBI അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ തങ്ങൾ തന്നെ അന്വേഷിക്കാമെന്ന് ക്രൈംബ്രാഞ്ച് വാദിച്ചു. ഇത് കോടതി തള്ളി. നമ്മളെ സ്കൂളിലേക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയതാക്കിയതാണ്. ആക്കിയിട്ട് നമ്മളിങ്ങനെ മോൻ വരുന്നത് നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫോൺ കോൾ വന്നു. മോനിങ്ങനെ പെട്ടെന്ന് മരിച്ചു. അവൻ്റെ പ്രായത്തിലുള്ള ബാക്കിയുള്ളവരെ കാണുമ്പോഴത്തേക്കും നമുക്കതൊരു വലിയ വിഷമമായിട്ട് തോന്നുന്നുണ്ട്. അവനും മാത്രം ജീവിക്കാൻ പറ്റിയില്ലല്ലോ. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ തെറ്റ് ചെയ്തവരാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ അവരൊക്കെ സുഖമായിട്ട് അവരുടേതായ രീതിയിൽ സുഖമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നു. എൻ്റെ മോൻ മാത്രം ജീവിക്കാനോ അവൻ്റെ സ്വപ്നങ്ങളോ നമ്മുടെ ജീവിതമോ ഒക്കെ ഇങ്ങനെയൊക്കെ ഇപ്പം അന്വേഷണം വന്ന് ഓടിട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. നല്ല രീതിയിൽ അന്വേഷിച്ചു കുറ്റക്കാരായവരെ കണ്ടെത്തി ശിക്ഷിക്കുമെന്ന് തന്നെ എൻ്റെ വിശ്വാസം. റാണിയുടെ കൂടെ ഉണ്ടായിരുന്ന 2 സഹപാഠികളുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് കണ്ട് നാർക്കോ അനാലിസിസ് ആൻഡ് ബ്രെയിൻ മാപ്പിംഗ് നടത്താൻ കോടതി ഉത്തരവിട്ടിരുന്നു. എങ്കിലും അതും നടന്നില്ല. ഒടുവിൽ കോടതി ഇടപെട്ട് നാർക്കോ അനാലിസിസ് ആൻഡ് ബ്രെയിൻ മാപ്പിംഗ് നടത്താൻ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എത്തിച്ചെങ്കിലും ഭാഷ അറിയില്ല എന്ന പേരിൽ നടത്തിയില്ല. തുടർന്ന് കോടതിക്ക് റിപ്പോർട്ട് നൽകി. 5 വർഷങ്ങൾക്ക് ശേഷം CBI അന്വേഷണം ആവശ്യപ്പെട്ട മൂന്നാമത് നൽകിയ ഹർജിയിൽ 2017 ADGP B സന്ധ്യയെ ഏൽപ്പിച്ച് ഹൈക്കോടതി ഉത്തരവായിരുന്നു. എന്നാൽ വേണ്ടവിധം അന്വേഷണം ഉണ്ടായില്ല. 2018 4-ാമതും CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയെങ്കിലും സുധീന്ദ്ര പ്രസാദ് മരണത്തിന് കീഴടങ്ങി. തുടർന്നാണ് മകൻ ഛത്രപതി ശിവജി കേസിൽ കക്ഷി ചേർന്നത്. ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് V ജയപ്രദീപ് ഹാജരായി. ന്യൂസ് ബ്യൂറോ പുനലൂർ.